ലോക ചികിത്സാ രംഗത്ത് ചരിത്രം കുറിക്കുന്ന മട്ടിലാണ് ശസ്ത്രക്രിയകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ചികിത്സ കാഴ്ചവെച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ആയുർവേദ ആതുര സേവന കേന്ദ്രമായ പരബ്രഹ്മ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. പൊതുജനങ്ങൾക്ക് രോഗപീഡയാൽ വലയുന്നവർക്ക് ഒരു ആശ്വാസം തന്നെയാണ് ഈ ഒറ്റമൂലി ചികിത്സാരീതി. കേൾക്കുമ്പോൾ വിശ്വസനീയമല്ലാത്ത ഒറ്റമൂലികൾ കൊണ്ട് മാത്രം രോഗങ്ങൾ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്ന രീതി. അതെ, ശസ്ത്രക്രിയകളും കാലങ്ങൾ പഴക്കമുള്ള ചികിത്സാരീതി മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് പരബ്രഹ്മ ഈ പുതിയ നേട്ടം കൈവരിച്ചത്. നിരവധി മാറാ രോഗങ്ങൾക്കാണ് മനുഷ്യ ശരീരത്തിന് ഒരു കോട്ടവും തട്ടാത്ത തരത്തിലുള്ള ചികിത്സാരീതി പരബ്രഹ്മ വാഗ്ദാനം നൽകുന്നത്. പൈസ്, മഞ്ഞപ്പിത്തം, കിഡ്നി സ്റ്റോൺ, പിത്താശയക്കല്ല് എന്നിവയ്ക്ക് പുറമെ ലൈംഗിക ശേഷി കുറവിന് പോലും ഒരേ ഒരു ഒറ്റമൂലി പ്രയോഗം. ഒരേ ഒറ്റമൂലി നൽകിക്കൊണ്ട് നിരവധി രോഗാവസ്ഥയ്ക്കും മറ്റും മാറ്റമുണ്ടാക്കുവാൻ കഴിഞ്ഞെന്ന സന്തോഷം പങ്കുവയ്ക്കുകയാണ് ആയുർവേദ സ്ഥാപനമായ പരബ്രഹ്മ. ഇത്രയേറെ രോഗങ്ങൾക്ക് ഒരേ മരുന്നുകൊണ്ട് രോഗശാന്തി പൂർണ്ണമായും കൈവരിക്കാൻ കഴിഞ്ഞത് ലോകചരിത്രത്തിൽ ആദ്യമായിരുന്നത് ശ്രദ്ധേയമായ ഒന്നാണ്. വിവിധ കാരണങ്ങളാൽ കരളിലുണ്ടാകുന്ന വീക്കവും അതോടനുബന്ധിച്ചുണ്ടാകുന്ന രോഗലക്ഷണവുമാണ് ഹെപ്പറ്റൈറ്റിസ്. ഈ അവസ്ഥ സ്വയം ഭേദമാവുകയോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തോടുകൂടിയ സിറോസിസ് ഫൈബ്രോസിസായി മാറി അതിമാരകമായ അവസ്ഥയിലേക്ക് ഒരു രോഗിയെ എത്തിക്കാനും കഴിയുന്ന ഒന്നാണ്. കരളിലെ കോശങ്ങൾക്ക് ഗുരുതരമായ തകരാറുകളാണ് ഈ അസുഖത്തെ തുടർന്ന് രോഗിയിൽ ഉണ്ടാവുക. ഇതുപോലെ തന്നെ മാരകമായ ഒരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. മിക്ക പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളും സാവധാനത്തിൽ വളരുന്നവയാണ്. ക്യാൻസർ കോശങ്ങൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് എല്ലുകളിലേക്കും ലിംഫ് നോഡുകളിലേക്കും വ്യാപിച്ചേക്കാം. ഇത് തുടക്കത്തിൽ യാതൊരു ലക്ഷണവും തരുന്നില്ല എന്നത് രോഗം മൂർച്ഛിക്കാനുള്ള അവസ്ഥയിലേക്കും എത്തിക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളിൽ വാർദ്ധക്യം, കുടുംബചരിത്രം, വംശം എന്നിവ ഉൾപ്പെടുന്നു. ഏകദേശം 99% കേസുകളും 50 വയസ്സിനു ശേഷമാണ് സംഭവിക്കുന്നത്. പല കേസുകളും സജീവമായ നിരീക്ഷണത്തിലൂടെയോ നിരീക്ഷിച്ച കാത്തിരിപ്പിലൂടെയോ കൈകാര്യം ചെയ്യുന്നു. മറ്റ് ചികിത്സകളിൽ ശസ്ത്രക്രിയ, റേഡിയേഷൻ തെറാപ്പി, ഹോർമോൺ തെറാപ്പി അല്ലെങ്കിൽ കീമോതെറാപ്പി എന്നിവയുടെ സംയോജനവും ഉൾപ്പെടാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ പരിമിതമായ മുഴകൾ ഭേദമാക്കാവുന്നതാണ്. ആഗോളതലത്തിൽ ഇത് ഏറ്റവും സാധാരണമായ രണ്ടാമത്തെ അർബുദമാണ്. പുരുഷന്മാരിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട മരണങ്ങളുടെ 5-ാമത്തെ പ്രധാന കാരണമാണിത്. പിത്തസഞ്ചിയിൽ അടിഞ്ഞുകൂടിയ പിത്തരസം മൂലകങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു കല്ലാണ് പിത്താശയക്കല്ല്. പിത്താശയക്കല്ലുള്ള മിക്ക ആളുകളും ലക്ഷണമില്ലാത്തവരാണ്. എന്നിരുന്നാലും പിത്തസഞ്ചിയിലെ കല്ല് പിത്തരസം നാളത്തെ തടസ്സപ്പെടുത്തുകയും നിശിത കൊളസ്റ്റാസിസിന് കാരണമാവുകയും ചെയ്യുമ്പോൾ ഒരു റിഫ്ലക്സീവ് മിനുസമാർന്ന പേശി രോഗാവസ്ഥ പലപ്പോഴും സംഭവിക്കുന്നു. ഇത്രയേറെ മനുഷ്യ ശരീരത്തിൽ മാറ്റങ്ങളും ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്നതുമായ രോഗങ്ങളും അലോപ്പതി ചികിത്സയിൽ ശസ്ത്രക്രിയകൾ മാത്രം കൊണ്ട് ഭേദപ്പെടുത്തിയേക്കാവുന്നവയാണ്. എന്നിരിക്കെ ഇത്തരം അസുഖങ്ങൾക്ക് ആയുർവേദ ചികിത്സയിലൂടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രോഗശാന്തി നൽകുന്ന ചികിത്സാരീതി കൊണ്ടാണ് പരബ്രഹ്മ ചുരുങ്ങിയ കാലം കൊണ്ട് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത്. കേരളത്തിലുപരി ലോകത്ത് അങ്ങോളം ഇങ്ങോളം നിരവധി പേർ തന്നെയാണ് പരബ്രഹ്മയുടെ വിശ്വാസ്യത നേരിട്ട് അനുഭവിച്ചറിഞ്ഞത്. മനുഷ്യ ജീവിതത്തിൽ നാം ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് സംതൃപ്തമായ ലൈംഗിക ജീവിതം. ഒരു വ്യക്തിയുടെ അടിസ്ഥാന ആവശ്യമാണെന്നതിനാൽ ആരോഗ്യപരമായ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ലൈംഗിക സോറിയാസിസും രോഗങ്ങളും ആ വ്യക്തിയെയും പങ്കാളിയെയും പ്രതികൂലമായി ബാധിക്കും. ലൈംഗികതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടാനുള്ള മടി നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലൈംഗികതയെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ ആത്മവിശ്വാസം ഇല്ലാത്തവരാണ് നമ്മിൽ അധികവും. അതിന്റെ ഫലമായി ശരിയായ ചികിത്സകനെ സമീപിക്കാതെ വ്യാജപരസ്യങ്ങൾക്ക് പിന്നാലെ പോയി രോഗനിർണയം പോലും നടത്താതെ മരുന്നും തൈലങ്ങളും ലിംഗവർദ്ധക പമ്പുകളും വാങ്ങി ഉപയോഗിക്കുകയും ഫലമായി ചിലപ്പോൾ ലൈംഗിക ശേഷി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരികയും ചെയ്യാം. ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടുന്നവർക്കും ഒരു ഒറ്റമൂലിയായി ആശ്വാസമായിരിക്കുകയാണ് പരബ്രഹ്മ ആയുർവേദ. ചുരുങ്ങിയ സമയം കൊണ്ട് നഷ്ടമായത് തിരികെ പിടിക്കാമെന്ന ഉറപ്പോടെയാണ് പരബ്രഹ്മ ഒറ്റമൂലി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. നിരവധി പേർ ഇതിനോടകം തന്നെ തങ്ങളുടെ സന്തോഷകരമായ അഭിപ്രായവുമായി മുന്നോട്ടു വരികയും ചെയ്യുന്നു.
പ്രായാധിക്യത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏതൊരു മനുഷ്യനും അഭിമുഖീകരിക്കാവുന്ന ഒരു കഠിനമായ അവസ്ഥയാണ് ലൈംഗിക ശേഷിക്കുറവെന്നുള്ളത്. നാഡീഞരമ്പുകൾക്ക് സംഭവിച്ചേക്കാവുന്ന തകരാറുകളാകാം ഇതിന് കാരണവും. വർഷങ്ങളോളം പല ചികിത്സാരീതികൾ പരീക്ഷിച്ചാലും പിന്നെയും പരാജയപ്പെടുന്നവർ ഒരുപക്ഷെ ഏറെ പേരാകും. ഇത്തരത്തിലുള്ളവർക്ക് ചില പ്രത്യേക ആയുർവേദ കൂട്ടുകളിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഒരു ഒറ്റമൂലിയാണ് പരബ്രഹ്മ എത്തിക്കുന്നത്. ലൈംഗിക ശേഷിക്കുറവുള്ള വ്യക്തിയുടെ ശാരീരിക പരിശോധനയും പങ്കാളിയുണ്ടെങ്കിൽ പങ്കാളിയുടെ ശാരീരിക പരിശോധനയും അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള അലോപ്പതി ചികിത്സകൾക്ക് പുറമേയാണ് ഒരു തരത്തിലും മനുഷ്യ ശരീരത്തിന് ഒരുതരം കോട്ടവും തട്ടാതെ ഈ അവസ്ഥയിലെത്തിയവർക്ക് പ്രചോദനം നൽകിക്കൊണ്ട് പരബ്രഹ്മയുടെ ഒറ്റമൂലി ശ്രദ്ധേയമാകുന്നത്. ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു ആയുർവേദ ഒറ്റമൂലി എന്ന വിശ്വാസം നേടിയെടുക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയം. പ്രായ ലിംഗ വ്യത്യാസമില്ലാതെ ഈ ഒറ്റമൂലി ഉപയോഗിച്ച നിരവധി പേരിൽ നിന്നും മികച്ച റിസൾട്ട് ലഭിച്ച സന്തോഷവും പരബ്രഹ്മ സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നു. അസുഖങ്ങൾക്ക് പുറമേ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ അസുഖം എന്നതിലുപരി ശരീരത്തിൽ തൊലിപ്പുറത്ത് ഉണ്ടാകാനിടയുള്ള ഒരു മാറ്റത്തെ തുടർന്ന് സംഭവിക്കുന്ന ഒരുതരം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പോലെയുള്ളതാണ് സോറിയാസിസ്. ഇത്രയേറെ നേട്ടങ്ങൾക്കൊപ്പം എടുത്തു പറയേണ്ടതാണ് സോറിയാസിസ് ചികിത്സയിൽ പരബ്രഹ്മയ്ക്ക് കൈവരിക്കാനായ വലിയ നേട്ടം. സോറിയാസിസ് രോഗത്താൽ ബുദ്ധിമുട്ടനുഭവിച്ചിരുന്ന നിരവധി പേരാണ് പരബ്രഹ്മയിലെത്തി തങ്ങളുടെ അതിഗുരുതരമായ അവസ്ഥയിൽ നിന്നും മോചിതരായ എന്നതും ശ്രദ്ധേയം. ആയുർവേദ ഉൽപ്പന്നമായ മരുന്ന് എണ്ണ രൂപത്തിലാക്കിയാണ് രോഗികൾക്ക് നൽകുന്നത് എന്നത് പരബ്രഹ്മയിലെ ഡോക്ടർമാരുടെ ചികിത്സാ രീതിയിൽപ്പെടുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ നിന്നും രോഗശാന്തി നേടി 3 ദിവസം കൊണ്ട് പൂർണ്ണമായി മാറ്റുന്നതും പ്രത്യേക ചികിത്സാ രീതി കൊണ്ട് തന്നെയാണ്.